ഹലോ ഫ്രണ്ട്സ്, അഗൈൻ വെൽക്കം ടു ടോട്ടൽ ഫോർ യു. കേരളത്തിലെ ജനങ്ങൾക്ക് ഗവൺമെന്റ് തരുന്ന വലിയൊരു ഓഫറാണ് ഫ്രീ സോളാർ പ്രൊജക്ട്. നമ്മളിൽ മിക്ക ആളുകളും ഓൾറെഡി അപ്ലൈ ചെയ്ത് എങ്ങനെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യും എന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ്. അതുപോലെ ഈ പദ്ധതിയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നൊന്നും മനസ്സിലാവാതെ നടക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അതിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് KCB സോളാർ പദ്ധതിയുടെ ഗുണങ്ങളും ദോഷങ്ങളും, എങ്ങനെ നമുക്ക് ഓൾറെഡി അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാം എന്നുള്ളത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എഴുതുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ കമൻ്റ് ഇടാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത്. നിങ്ങൾ ആൾറെഡി KCB സോളാർ പദ്ധതിക്ക് അപ്ലൈ ചെയ്ത ആളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ളതാണ് സത്യം. 2019 ജനുവരി 31 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം. അതിനിടയിൽ മാക്സിമം ആളുകളും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 31 ജനുവരി 31 ശേഷം നമുക്ക് ഈ പദ്ധതി വേണമെന്ന് തോന്നിയാൽ ഒരു പക്ഷേ അപ്ലൈ ചെയ്യാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയത്ത് അപ്ലൈ ചെയ്തിടുക. ഈ സോളാർ പ്രൊജക്റ്റിനെ കുറിച്ച് അറിയാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ പ്രൊജക്റ്റ് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കും. എന്താണ് കേരള സർക്കാരിൻ്റെ ഈ പദ്ധതി, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവർ ഇതിലൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ വീഡിയോയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ജനുവരി 31 മുമ്പ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊരു വീഡിയോയും ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ അത് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മുടെ 13 കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും മാത്രം മതി. നിങ്ങൾക്ക് ഇത് ഈ പ്ലാനിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാനാവും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ പ്രൊജക്റ്റ് നമ്മുടെ സ്ഥലത്ത് നടത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നൊരു കാരണം കൊണ്ട് നിർബന്ധമായും ഇതിൽ പങ്കാളിയാവണം എന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ പ്രൊജക്റ്റ് നമ്മൾ ചെയ്താൽ മതി. ഒരുപക്ഷെ നിങ്ങൾ ഈ പ്ലാൻ ചെയ്യാൻ താല്പര്യമുണ്ട്, താല്പര്യമുള്ള ആളാണ് എങ്കിൽ കൂടി ഒരു നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. കാരണം KCB ജീവനക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ വന്നിട്ട് നല്ല സ്ഥലമാണോ, നല്ല വെയിൽ കിട്ടുന്നുണ്ടോ, ചെരിവ് കറക്റ്റാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കുകയും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം ഈ പ്രൊജക്റ്റ് നമ്മുടെ ഏരിയയിൽ ചെയ്യുകയും ചെയ്യുള്ളൂ. കേരളത്തിൽ ഇതുവരെ ലക്ഷക്കണക്കിന് ആളുകളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്നാൽ എല്ലാവർക്കും ഈ ഒരു പ്രൊജക്റ്റ് നടത്താൻ കഴിയും എന്നൊന്നുമില്ല. അതുപോലെ നമ്മൾ 5 പൈസ മുടക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഫുൾ എക്സ്പെൻസും റിസ്ക്കും മുഴുവൻ എടുക്കുന്നത് KCB മാത്രമായതുകൊണ്ട് അവർക്ക് ലാഭമുണ്ടാവും എന്നുണ്ടെങ്കിൽ മാത്രം അവർ ഈ പ്രൊജക്റ്റ് ചെയ്യുകയുള്ളൂ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പാനലിൽ നിന്ന് സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്ന കറണ്ടിൻ്റെ 10% വൈദ്യുതിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരിക്കലും നമ്മുടെ കറണ്ട് ബില്ലിൻ്റെ 10% അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലരിലും ഉണ്ട്. ഇത് ഒരിക്കലും കറണ്ട് ബില്ലിൻ്റെ 10% സോളാർ പാനലിൽ നിന്ന് എത്ര വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ, അതിൻ്റെ 10% കറണ്ട് നമ്മളുടെ കറണ്ട് ബില്ലിൽ കുറച്ച് തരും എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പാനലിൽ നിന്ന് ഒരു ദിവസം 5 യൂണിറ്റ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് അത് 150 യൂണിറ്റ് ആവുന്നു. പിന്നെ നമുക്ക് കറണ്ട് ബില്ല് 2 മാസത്തിനിടയിലാണ് വരുന്നത്, അപ്പം 300 യൂണിറ്റ്. ഇതിൽ 30 യൂണിറ്റ് കറണ്ട് നമുക്ക് KCB ഫ്രീ ആയിത്തരുന്നു. അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ലിൽ നിന്ന് 30 യൂണിറ്റിൻ്റെ പൈസ നമുക്ക് കുറച്ച് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം സ്ഥലം KCB വിട്ടു കൊടുക്കുന്നോ അത്രമാത്രം കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ 10% നമുക്ക് കറണ്ടായി അല്ലെങ്കിൽ പൈസയായി ലഭിക്കുകയും ചെയ്യുന്നു. പിന്നെ 25 വർഷത്തെ ഒരു എഗ്രിമെൻറ്റിൻ്റെ കാര്യം ഇതിൽ പറയുന്നുണ്ട്. 25 വർഷത്തെ എഗ്രിമെൻറ്റ് നമ്മൾ എഴുതി കൊടുക്കണമെന്ന് പറയുന്നത് 25 വർഷത്തെ ഗ്യാരണ്ടിയാണ് ആ സോളാർ പാനലിനുള്ളത്. പിന്നെ വളരെ വലിയൊരു മുതൽ മുടക്കാണ് ഗവൺമെൻറ് ഇത് ചെയ്യുന്നത് തന്നെ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് പറ്റില്ല, ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയുന്ന സമയത്ത് വലിയൊരു നഷ്ടമാണ് ഗവൺമെൻറ്റിന് ഉണ്ടാവുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് 25 വർഷത്തെ എഗ്രിമെൻറ്റിനെ കുറിച്ച് പറയുന്നത്.
നമ്മുടെ റൂഫ് ടോപ്പിൽ വെക്കുന്ന ഈ പ്ലാനിന് അല്ലെങ്കിൽ പാനലിന്റെ ഫുൾ മെയിൻ്റനൻസും കാര്യങ്ങളും നോക്കി നടത്തുന്നത് KCB ക്കാർ മാത്രമായിരിക്കും. നമ്മൾ ഒന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല. എന്ന് വെച്ച് നമ്മുടെ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് വന്ന് നോക്കുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് സൗകര്യമുള്ള സമയങ്ങളിൽ നമ്മുടെ വീട്ടിൽ ആളുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അവർ വന്ന് നോക്കുകയുള്ളൂ. അതുതന്നെ പുറത്ത് വഴിയുണ്ട് എന്നുണ്ടെങ്കിൽ പുറത്തുകൂടെ അവർ പോവുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റിന് ബാറ്ററി ഇല്ല എന്നുള്ളതാണ്. പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നേരിട്ട് ലൈനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഒരിക്കലും അതിൽ നിന്നുള്ള കറണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ KCB കറണ്ട് തന്നെയാണ്. ഇനി നമുക്ക് കറണ്ട് ഇല്ല, 24 മണിക്കൂർ കറണ്ട് ഇല്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ഫോമർ മെയിൻ്റനൻസ് ഉണ്ടാവുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലോ നമ്മുടെ ഏരിയയിലോ കറണ്ട് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ സോളാർ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കറണ്ട് പോവില്ല അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ ഏരിയയിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്കും കറണ്ട് ഉണ്ടാവില്ല. ലൈനിൽ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറണ്ട് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ സോളാറും വർക്ക് ചെയ്യുകയുള്ളൂ. സോളാറിന് ആവശ്യമായ മീറ്ററും കാര്യങ്ങളും എല്ലാം പുറത്ത് വെച്ചാണ് റീഡിംഗ് നടത്തുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിൽ സാധാരണ അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ 2 പ്ലാനുകളെ കുറിച്ചാണ്. ഗവൺമെൻറ്റിൻ്റെ 3-ാമത്തെ പ്ലാനുണ്ട്. എല്ലാ പൈസയും നമ്മളെടുത്തിട്ട് നമ്മൾ സോളാർ പ്ലാനിൽ നിന്ന് വൈദ്യുതി മുഴുവൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ബാക്കി വരുന്നത് KCB ക്ക് വിൽക്കുകയും ചെയ്യുന്ന പ്ലാന്. അതും നമുക്ക് കൺസ്യൂമേഴ്സിന് നഷ്ടം തന്നെയാണ്. അത് ലാഭകരമായി തീരുന്നത് ടെക്സ്റ്റൈൽ ഷോപ്പുകളും അതുപോലെയുള്ള ഷോപ്പുകളിലും സ്കൂളുകളിലൊക്കെ റൂഫ് ടോപ്പിൽ വെക്കുന്ന പ്ലാനാണ് എന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ലാഭകരമായി തീർന്നേക്കാം. കാരണം അത് പകൽ സമയങ്ങളിൽ മാത്രം വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. വീടുകളിലെ പോലെ മുഴുവൻ സമയവും കറണ്ടിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ലാഭകരമായി തീരുമെന്ന് പറയുന്നതിന് കാരണം. ഓഫ് ഗ്രിഡ് സോളാർ പ്ലാനുകൾ നമുക്ക് ലാഭമാണോ എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു വീഡിയോ ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഓഫ് ഗ്രിഡ് സോളാർ പ്ലാനുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്കതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ ഓഫ് ഗ്രിഡ് സോളാർ പ്ലാനുകൾ വെക്കുന്ന കമ്പനികളിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളാണോ എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം. ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സൗദി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമെന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഓഫ് ഗ്രിഡ് ആണോ ഓൺ ഗ്രിഡ് ആണോ ലാഭകരം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ കാണുന്ന പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഈസിയായി സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. പ്രൊഫൈലിന് ചുറ്റുമുള്ള എല്ലാ വീഡിയോസും ഈ ചാനലിൽ